വർത്തമാനകാലത്ത് നിറങ്ങളിലൂടെ കലഹിക്കുകയാണ് ദുർഗാമാലതി. ഫാസിസവും സ്ത്രീവിരുദ്ധതയും ടീച്ചർ നിറങ്ങളിലൂടെ വിഷയമാക്കുന്നു. ആവിഷ്കാരത്തിന് അതിർവരമ്പുകളിൽ നിന്ന് ദുർഗ ടീച്ചറുടെ ചിത്രം ഉറക്കെ പറയുന്നു. ഗൗരി ലങ്കേഷിന് ഫാസിസ്റ്റ് ശക്തികൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ ടീച്ചറുടെ വര ഏവരുടെയും ശ്രദ്ധ നേടി. മനുഷ്യൻ ജാതിയും മതവും നിറവും പറഞ്ഞ് കലഹിക്കുമ്പോൾ ടീച്ചർ പ്രതിരോധിക്കുകയാണ് വരകൊണ്ട്. കാലിക പ്രസക്തമായ ഒട്ടേറെ വിഷയങ്ങൾ ടീച്ചർ ക്യാൻവാസിലേക്ക് പകർത്തുകയാണ്. ടീച്ചറെ, കൊത്തൂർ വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ടീച്ചറെ ചിത്ര പ്രദർശനമാണല്ലോ കെവിഎം കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പം മുതലേ വരയ്ക്കും. ഇവിടെ വെച്ചിരിക്കുന്ന ചിത്രങ്ങളൊക്കെ ഒരു 3 വർഷത്തിനിപ്പുറം വരച്ചതാണ്. ടീച്ചർ വരച്ച ചിത്രങ്ങളൊക്കെ കാലിക പ്രസക്തും വിവിധ വിഷയങ്ങളോട് സംസാരിക്കുന്ന ചിത്രങ്ങളാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു മെസ്സേജ് വരയിലൂടെ കൊടുക്കാൻ? ചിത്രം എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ഒരു സോഷ്യലി ബെനിഫിറ്റ് ഉള്ളത് ആവണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുവരെ കണ്ണിന് കൗതുകമുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ എല്ലാവർക്കും പറ്റുമല്ലോ. നമുക്ക് ടച്ച് ചെയ്യുന്ന വിഷയം, എല്ലാ വിഷയങ്ങളെയും വരയ്ക്കുമെന്നല്ല, നമുക്ക് ടച്ച് ചെയ്യുന്ന വിഷയങ്ങളാണ് ടീച്ചറേ. ഇതേപോലെ സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് ഇത്തരം വേദികളിലൊക്കെ ഒരു നിറസാന്നിധ്യമാണ്, ചിത്ര പ്രദർശനങ്ങൾ ഇങ്ങനെ നടത്താറുണ്ടോ? ഇങ്ങനത്തെ പ്രോഗ്രാമിൻ്റെ കലിവ സ്നേഹസംഗമവും അതുപോലെ കവിതയുടെ കാർണിവൽ ഇങ്ങനത്തെ ഒക്കെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നടത്താറുണ്ട്. സോളോ എക്സിബിഷൻ ഇതുവരെ നടത്തിയിട്ടില്ല. പിന്നെ ഇതിലെല്ലാം മീഡിയം ഉണ്ട്. വാട്ടർ കളറുണ്ട്, അക്രിലിക് ഓയിൽ പെയിൻറ്റിങ് എല്ലാം ചെയ്യാറുണ്ട്. കൂടുതലും സോഷ്യലി റിലവൻ്റ് ആയ ഇഷ്യൂസ് ബേസ്ഡ് ആയിട്ടാണ് വരയ്ക്കുന്നത്. അല്ലാത്തതും ഉണ്ട്. ഈ ഒരു സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടാൻ വരക്കു വലിയ പല ചിത്രങ്ങളും ഒരുപാട് എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. ഇപ്പം അടുത്ത് ഗൗരി ഇതിൽ ഈ കൂട്ടത്തിൽ അതില്ല. ഗൗരി ലങ്കേഷിൻ്റെ അതുമായി റിലേറ്റഡ് ആയിട്ട് ഒരു ചിത്രം വരച്ചിരുന്നു. അതിന് ഒരുപാട് ആയിരക്കണക്കിന് ഷെയർ. ഇപ്പോഴും ഓരോ സമ്മേളനങ്ങൾക്കൊക്കെ ഞാൻ പോകുമ്പോൾ അതിങ്ങനെ ബാനറായിട്ടും കട്ടൗട്ടായിട്ടൊക്കെ വെച്ച് കാണാറുണ്ട്. ചെറിയ തീമാണെങ്കിലും ഇതിൽ ഈ കൂട്ടത്തിൽ ആ ചിത്രം ഇല്ല. പക്ഷെ അത് ജസ്റ്റ് ഒരു പെൻ സ്കെച്ചാണ്. നമ്മൾ അതിനനുസരിച്ച് അതിന് എക്സ്പോഷർ കിട്ടാറുണ്ട്. ആൾക്കാരിൽ അത് എത്തുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഓരോ അങ്ങനത്തെ വരകൾ അധികം ഇതിലില്ല. ജസ്റ്റ് പെണ്ണായിട്ട് വരയ്ക്കുന്ന ഡ്രോയിങ്സ് വരെ ഒരുപാട് ഷെയർ ചെയ്ത് പോലെ പല ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. പേജിലൊക്കെ ഒരുപാട് പിന്നെ ഇതിൽ നിന്ന് കിട്ടിയ മറ്റെന്തെങ്കിലും അംഗീകാരങ്ങൾ? ഇപ്പോൾ അടുത്ത് ഒരു ട്രീ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ പട്ടാമ്പിയിൽ ഒരു ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അതിൽ യങ് സോഷ്യൽ വർക്കർ ആവാൻ ചിത്ര റിലേറ്റഡ് ആയിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ചുണ്ട്. ജനങ്ങളുടെ അംഗീകാരം നല്ലത്, ജനങ്ങളുടെ അംഗീകാരം തന്നെയാണ് ഏറ്റവും വലുത്. ഏറ്റവും വലുത് ടീച്ചർക്ക് ഇനി ഒരു സ്വപ്നം എന്നുള്ള രീതിയിൽ എന്താണ് ഈ വരയിൽ? എനിക്ക് ഇപ്പോൾ ഇതൊക്കെ കുറച്ച് പഴയ വരകളാണ്. എനിക്ക് ഇനി ഒരു തീം ബേസ് ചെയ്തിട്ട് വലിയ വലിയ ക്യാൻവാസുകളിൽ ഒരുപാട് വരയ്ക്കണമെന്നാണ് ആഗ്രഹം. ഒറ്റ തീം ബേസ് ചെയ്ത് ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കണമെന്ന്, വലിയ വലിയ ക്യാൻവാസിൽ വരയ്ക്കണമെന്നാണ് ആഗ്രഹം. ഈ വിഷയത്തെ ആസ്പദമാക്കിയിട്ട് ടീച്ചർ ക്ലാസ് എടുക്കാൻ പോകാറുണ്ടോ? ഞാൻ ഈ വിഷയം എന്നല്ല, ചില പബ്ലിക് ഫംഗ്ഷൻസിനൊക്കെ പോകും. അതുപോലെ സ്കൂളുകളിലൊക്കെ കോളേജുകളിലൊക്കെ വർക്ക്ഷോപ്പിനൊക്കെ പോകാറുണ്ട്. ചിത്രം ആദ്യം ഒരു ചിത്രരചന ക്ലാസ് എന്റെ വീടിനടുത്തുള്ള സ്കൂളിൽ നടത്തിയിരുന്നു. ഇപ്പോൾ ഇല്ല, കുറച്ച് തിരക്കായത് ശ്രീനാരായണ കോളേജ് നേരത്തെ കൊച്ചിൻ കോളേജിൽ വർക്ക് ചെയ്തു. നന്മ നിറഞ്ഞ വരകൾ, സന്തോഷം പകരുന്ന നിറങ്ങൾ ടീച്ചർക്ക് കൊളത്തൂർ വാർത്തയുടെ എല്ലാവിധ ഭാവുകങ്ങളും.